സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം കാണുകയായിരുന്നു ജെറുസലേമിലേക്കുള്ള തന്റെ പീഡാനുഭവത്തിലേക്കുള്ള യാത്രാമധ്യയെ നാഥൻ എങ്ങനെ തന്റെ സ്നേഹിതരെ ചേർത്ത് പിടിക്കുന്നു എന്ന്. അവർക്ക് പലപ്പോഴും ഇടറുന്നുണ്ട്. അവൻ പറയുന്നതൊന്നും അവർക്ക് ശരിക്കും ഉൾക്കൊള്ളാനാകുന്നുമില്ല. പക്ഷേ അവൻ ക്ഷമയോടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. തന്നെ വേണ്ട വിധം അറിയാനോ സ്നേഹിക്കാനോ തയ്യാറാകാത്ത തൻ്റെ ഈ ജനത്തെ ഒരിക്കലും മുറിപ്പെടുത്താതെ ചേർത്ത് പിടിക്കുക എന്നതും അവൻ്റെ പീഡാനുഭവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ധനികനായ ഒരു യുവാവ് നാഥനെ വന്ന് കാണുന്നുണ്ട്. ജെറുസലേമിലേക്ക് നാഥൻ യാത്ര തുടങ്ങുന്ന സമയമായിരുന്നു അത് എന്ന് സുവിശേഷകൻ പറയുന്നുമുണ്ട്. മർക്കോസ് 10:17 നാഥൻ വഴിയിലേക്ക് ഇറങ്ങുന്നുവെന്ന്. ഈ ദിവസങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ ഈ വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നാഥൻ്റെ ഇഹലോക ജീവിതമാകെ ഒരു സുവിശേഷ യാത്രയായിരുന്നുവെന്ന്. ആ വഴിയിൽ പലരും അവനോട് ചോദിക്കുന്നുണ്ട്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. തന്നോട് ചോദിക്കുന്നവൻ ആരെന്നോ എന്തെന്നോ വ്യത്യാസം ഭാവിക്കാതെ നാഥൻ അവരുടെ ആവശ്യങ്ങളുടെ നേരെ തൻ്റെ ഹൃദയം തുറന്നു വയ്ക്കുന്നുമുണ്ട്. തന്നെ അനുഗമിക്കാൻ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. തൻ്റെ ഹൃദയവീഥികൾ അവരുടെ മുൻപിൽ തുറന്നിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ നമ്മളും സഹജരുമായുള്ള അഭിമുഖങ്ങൾ മികച്ചതാക്കാൻ കഴിയുന്നവരായി മാറണം. എക്സ്പേർട്സ് ഓഫ് എൻകൗണ്ടർ എന്ന് പാപ്പ പഠിപ്പിക്കുകയായിരുന്നു. പാപ്പ ഇത് പറയാൻ ഒരു സന്ദർഭവുമുണ്ട്. ഇനി വരുന്ന 2 വർഷങ്ങൾ നമ്മുടെ സഹയാത്ര സിനോഡാലിറ്റി എന്നൊരു ഭാവം ധ്യാനിക്കാനും പ്രവർത്തനക്ഷമമാക്കാനും കാര്യപരിപാടികൾക്ക് പാപ്പ തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ. സിനഡ് ഓൺ സിനഡാലിറ്റി. സഹവർത്തിത്വത്തിൻ്റെയും വികേന്ദ്രീകരണത്തിൻ്റെയും ശൈലികൾ സഭയിലേക്ക് എത്തിച്ചേരാൻ. പുതിയ സഭയല്ല, പുതിയ ഭാവങ്ങൾ പേർന്ന സഭ. കൽപ്പനകളുടെയും നിയന്ത്രണത്തിൻ്റെയും ശീലങ്ങളിൽ നിന്ന് കമാൻഡ് ആൻഡ് കൺട്രോൾ മോഡൽ. സഭയ്ക്ക് അനിവാര്യമായ ഒരു മോചനം ആവശ്യമുണ്ടത്രേ. ഇതാണ് സിനോഡാലിറ്റി കൊണ്ട് പാപ്പ സഭയിൽ സാധ്യമാക്കാൻ പോകുന്ന പരിവർത്തനം. ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവർക്കും അതിൽ തനതായ അനുപേക്ഷണീയമായ പങ്കുമുണ്ട്. സിനോഡാലിറ്റി, സിനഡ് എന്ന വാക്കുകൾക്ക് ഒരേ വഴി നടക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇന്ന് സുവിശേഷം മർക്കോസ് 10:32 മുതൽ നാഥൻ ജെറുസലേമിലേക്കുള്ള വഴിയിലായിരുന്നുവെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് പോലും. ഓൺ ദ റോഡ്. മത്തായി സുവിശേഷത്തിൽ സമാനമായ ഈ സന്ദർഭം വിവരിക്കുമ്പോൾ മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകും എന്നൊരു പ്രഖ്യാപനം കൊണ്ട് നാഥൻ അതിനൊരു ഫ്രെയിമും ഉറപ്പിക്കുന്നുണ്ട്. മത്തായി 19:30-20:16. കഴിഞ്ഞ ദിവസങ്ങളിൽ റോമറിൽ നാം ധ്യാനിച്ചതുപോലെ സ്വന്തം മേന്മകളിൽ അഭിരമിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ നീതിയെ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. മുൻപന്മാർ പിൻപന്മാരാകുന്നത് പോലെ. അതല്ല, വേറൊരു വീക്ഷണത്തിൽ നിന്നും നമുക്ക് ഈ വചനത്തെ വായിക്കാം. പ്രവാചകന്മാരുടെ അവസാന വാക്കായ ക്രിസ്തു. പക്ഷേ പ്രവാചക നിരയിലെ ഏറ്റവും ആദ്യ പടിയിലേക്ക് അവൻ എത്തിച്ചേരുന്നതിന് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു. പ്രവാചക നിരയെ നിന്ദിച്ചും തച്ചുകൊന്നും മുന്നേറുന്ന ഈ ജനത പെട്ടെന്നുള്ള ഈ രംഗമാറ്റത്തിന് സജ്ജമാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവസാനം വരുന്നവൻ ഏറ്റവും കുറഞ്ഞവനല്ല, ഏറ്റവും കരുത്തനായ ദൈവം തന്നെയാണെന്ന് നാം മറന്നുപോകരുത്. മുന്തിരിത്തോട്ടത്തിലെ ദുഷ്ടരായ വേലക്കാരുടെ ഉപമ, മത്തായി 21:33 മുതൽ മർക്കോസ് 12:1 മുതൽ ലൂക്ക 20:9 മുതൽ, എല്ലാം ഈ താക്കീത് നമുക്ക് ഭംഗിയായി നൽകുന്നുമുണ്ട്. മത്തായി സുവിശേഷത്തിലാകട്ടെ ഇന്നത്തെ സമാന സന്ദർഭം വരുന്നത് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ വേറൊരു ഉപമ പിന്നിട്ടാണെന്നും ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. മത്തായിയിലും ഇന്ന് മർക്കോസിലും ഈ പാഠഭാഗത്തിന് ശേഷം ഒരു അധികാര തർക്കം അരങ്ങേറുന്നു എന്നതും ശ്രദ്ധേയമാണ്. നാഥൻ ഈ വഴിയിൽ തന്നെ പിൻചെല്ലുന്നവരുടെ മുൻപേ നടക്കുന്നുവെന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ലൂക്ക 8:5 വഴിയിൽ വീണ വിത്തിനെ ചവിട്ടിമെതിക്കുന്ന ഭാഗമുണ്ടല്ലോ. നാഥൻ്റെ ഈ വഴിയിൽ വചനം തന്നെയായ അവനും ഇതുപോലെ ചവിട്ടിമെതിക്കപ്പെടുന്നുണ്ട്. പുറകെ വരുന്നവരുടെ ചവിട്ടേറ്റുകൊണ്ട് ഇന്നും അവൻ ചവിട്ടിമെതിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നാം കണ്ട കറ്റാപ്പറ്റയോ എന്ന വാക്ക് തന്നെ ലൂക്ക 12. അവനെ അറിയാത്തവരുടെ കാലടികളിലല്ല അവൻ ഞെരുക്കപ്പെടുന്നത്. അവനെ അറിയുകയും പിൻചെല്ലുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ് അവനെ ചവിട്ടിമെതിക്കുന്നത്. അവനെ തൊട്ട് പിൻചെല്ലുന്ന ശിഷ്യന്മാർ ആശ്ചര്യത്തോടെ തമ്പയിൻ നടന്നുവെന്നും
അതിനു പിറകെ വരുന്ന ജനം ഭയപ്പെട്ടുകൊണ്ട് ഫൊബേയോ നടന്നുവെന്നും സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. ഫലത്തിൽ ഈ ആശ്ചര്യവും ഭയവും ഇവിടെ ഒന്നു തന്നെയാണ്. ആസന്നമായ യാത്രയുടെ അന്ത്യത്തിൽ ജെറുസലേമിൽ തങ്ങളെ കാത്തിരിക്കുന്ന വിധി എന്തെന്നറിയാതെ നാഥനെ പിൻചൊല്ലുമ്പോൾ പോലും ആ ഉറപ്പ് അവർക്കില്ല എന്നത് തികച്ചും വിരോധാഭാസമായിരിക്കുന്നുവല്ലോ. ഈ സമയത്ത് മൂന്നാം പ്രാവശ്യം നാഥൻ തൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും പ്രവചിക്കുകയാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നുവെന്നും അവൻ വധിക്കപ്പെടുമെന്നും. മനുഷ്യപുത്രൻ എന്ന പ്രയോഗം ഡാനിയൽ 7 മഹത്വത്തിൻ്റെയും അധികാരത്തിൻ്റെയും അടയാളമാണ്. നിയന്താവും വിധികർത്താവുമായ നാഥൻ, പക്ഷേ ഇതേ മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെട്ടവനായി മാറേണ്ടി വരും എന്ന് നാഥൻ പ്രവചിച്ചിട്ടുണ്ട് മർക്കോസ് 8. തന്നെയുമല്ല, ആ തിരസ്കാരത്തിൻ്റെയും അവഗണനയുടെയും ക്രൂശ് വഴിയിൽ നാം അവനെ അനുഗമിക്കണമെന്നും മർക്കോസ് 8:34-38. ഈ സമയത്താണ് സെബദി പുത്രന്മാർ യാക്കോബും യോഹന്നാനും വലിയൊരു അധികാരമോഹവുമായി നാഥനെ സമീപിക്കുന്നത്. ഇടിവെട്ടിൻ്റെ പുത്രന്മാരാണ് മേഘനാഥന്മാർ. ഈ ദിവസങ്ങളിൽ മേഘവിസ്ഫോടനം കൊണ്ട് പല ജില്ലകളിലും പേമാരി കരുതുള്ളുമ്പോൾ ഈ ഒരു പേര് ഓർത്തുപോയെന്ന് മാത്രം. മേഘവിസ്ഫോടനങ്ങളിൽ മേഘനാഥവും മിന്നലും പതിവാണല്ലോ. നാം മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്നതിൽ വൈദഗ്ധ്യം, എക്സ്പേർട്സ് ഇൻ എൻകൗണ്ടർ ആകണം എന്ന് പാപ്പ പഠിപ്പിക്കവേ ഈ സഹോദരന്മാർ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളായിട്ടാണ് മാറുന്നത്, ധാർമ്മിക കൊലയാളികൾ. അതുകൊണ്ടാണല്ലോ അവർ ഇടിമിന്നൽ ഇറക്കട്ടെ എന്ന് പലപ്പോഴും ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു പേര് അവർക്ക് ചാർത്തി കിട്ടുന്നതും. നാഥൻ അവരെ തിരുത്തുകയാണ്. യഥാർത്ഥ ക്രിസ്തീയത അധികാരപ്രമത്തതയല്ല, ശുശ്രൂഷയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട്. ഇതേസമയം മറ്റ് 10 ഇവരോട് അമർഷം പ്രകടമാകുന്നുണ്ട്. ആരും അത്ര മോശമല്ല, ധൂർത്തപുത്രനും അവൻ്റെ ജ്യേഷ്ഠനും എന്നതുപോലെ. നാഥൻ പറയുകയാണ്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. മനുഷ്യപുത്രൻ എന്ന ദാനിയൽ 7 ആ ഭാവത്തെയെടുത്ത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നവീനമായൊരു ഭാവം നാഥൻ അതിൽ ചേർത്ത് വയ്ക്കുകയാണ്. അധികാരത്തിൻ്റെതും മഹത്വത്തിൻ്റെതുമല്ല, ദാസ്യത്വത്തിൻ്റെയും ശുശ്രൂഷയുടെയും എന്നുമാത്രമല്ല, പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും. ഇന്ന് ഏഷ്യ 53:10-12 വെളിവാക്കുന്ന കർത്തൃദാസിൻ്റെ ഓർമ്മകളെ പൂർത്തീകരിച്ചുകൊണ്ട് നാഥൻ തുടർന്ന് സംസാരിക്കുകയാണ്. മനുഷ്യപുത്രൻ അനേകർക്ക് മോചനദ്രവ്യമായി മാറുന്നുവെന്ന്, ലുട്രോൺ ആൻറ്റിപോളോൺ, ദൈവത്തിൻ്റെ അതുല്യമായ രക്ഷാകര ശക്തിയെ വെളിവാക്കുന്ന പ്രയോഗമാണ് ഇത്. ഏഷ്യ 53 തൻ്റെ ജനത്തിന് വേണ്ടി ഇടപെടുന്ന ദൈവം, കെട്ടുകൾ പൊട്ടിക്കുന്ന ദൈവം. ലൂക്ക 24:21 ഈ ഒരു പ്രത്യാശ നാം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കാണാതെ വരുമ്പോഴുള്ള അങ്കലാപ്പും. 2 ശിഷ്യന്മാരുമൊത്തുള്ള ഒരു സഹയാത്ര സിനഡിലാണ് അവർ നാഥനെ ഈ ആശങ്കയെ അറിയിച്ചത് എന്ന് ഇവിടെ ചേർത്ത് വായിക്കുമല്ലോ. അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമാകുക എന്നത് പുതിയ ഉടമ്പടിയുടെ അടയാളമായി നാഥൻ സ്ഥാപിക്കുന്നുണ്ട്. ലൂക്ക 22:20 ജെറമ്യ 31 പ്രവചിച്ചതുപോലെയാണത്. പിതാവ് പുത്രനെ ഭരമേൽപ്പിച്ച ഉടമ്പടി പുത്രൻ തൻ്റെ സ്നേഹിതരെ ഭരമേൽപ്പിക്കുകയാണ്. യോഹന്നാൻ  15:15 നാഥൻ സ്നേഹിതരെ എന്ന് വിളിച്ചുകൊണ്ട് ഇതൊക്കെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുമുണ്ട്. അന്ത്യ അത്താഴ സമയം തന്നെയാണല്ലോ അതും, പുതിയ ഉടമ്പടിയുടെ സ്ഥാപനവേള. അനേകർക്കായി ചൊരിയപ്പെടുക എന്നതാണ് ക്രിസ്തു സാക്ഷ്യം. അതാണ് അവൻ മുൻപേ നടന്ന് നമ്മെ കാണിച്ചു തരുന്ന വഴി. ഇന്ന് ഹെബ്രായർ 4:14-16. നാഥൻ്റെ സാന്നിധ്യവും മഹത്വവും വിധിയുടെ സിംഹാസനത്തിലല്ല, കരുണയുടെ സിംഹാസനത്തിലാണെന്ന് അത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാൽ പാപങ്ങളെ വ്യക്തമായി ഏറ്റുപറഞ്ഞ് ധൈര്യത്തോടെ നമുക്ക് ആ സിംഹാസനത്തെ സമീപിക്കാമെന്ന്. മേഴ്സി സീറ്റ്, കഴിഞ്ഞ ദിവസം റോമർ 3:25 നാം കണ്ട ഉലാസ് ചീരിയോൺ തന്നെ, ക്രിസ്തു എന്ന പാപവിമോചനം. പഴയ ഉടമ്പടി നിലച്ച് പുതിയ ഉടമ്പടി നിറവേറുന്നതിൻ്റെ സ്നേഹഗാഥയാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനമാകെ. കരുണയുടെയും സ്നേഹത്തിൻ്റെയും പൂർത്തീകരണമായ പുതിയ ഉടമ്പടി ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ളതാണത്, അസംഖ്യം കുഞ്ഞാടുകളുടെ രക്തത്തിന് പകരമായി. എല്ലാവർക്കും എല്ലാ കാലത്തേക്കുമായി ഏകബലി, വൺസ് ആൻഡ് ഫോർ ഓൾ. പാപം പൂഴ്ത്തിവെക്കാതെ അവയെ ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് ഈ കരുണയിലേക്ക് വന്നണയാനുള്ള ധൈര്യം പർഹേസ്യാൻ ലഭിക്കുന്നത്. അതല്ലാതെ സെബദിപുത്രന്മാരുടെ വകതിരിവില്ലാത്ത ധൈര്യമല്ല ഇത്. സത്യത്തെ അംഗീകരിക്കുമ്പോൾ കിട്ടുന്ന ധൈര്യമാണിത് പർഹേസ്യ. വെറും അന്ധമായ ആവേശവുമല്ല അത്.
അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം 33-ൽ നാം ഏറ്റുപാടുകയാണ്, ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും സത്യം നിറഞ്ഞവയാണ് എന്ന്. എമെത്ത് തൊട്ടു മുന്നേ സങ്കീർത്തനം 32 പറഞ്ഞു, പാപങ്ങൾക്ക് മോചനം ലഭിച്ചതിന് ദൈവത്തെ സ്തുതിക്കാൻ. സങ്കീർത്തനം 33 ഈ സ്തുതിയാണ് ഏറ്റുപാടുന്നത്. ആ സ്തുതിയാകട്ടെ വ്യർത്ഥമായ ആത്മാഭിമാനത്തിനും സ്വയം പര്യാപ്തരെന്ന തോന്നലിനും പറ്റിയ ഒന്നാന്തരം മറുമരുന്നുമാണ്. കഴിഞ്ഞ ഞായറാഴ്ചയും നാം ശ്രദ്ധിച്ചിരുന്നല്ലോ തൻ്റെ സ്വയം പര്യാപ്തതകളെ മാറ്റിവെച്ചുകൊണ്ട് ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സോളമനെ. എല്ലാം കടന്നുപോകും, ശിഷ്യത്വത്തിൻ്റെ കയ്പുകൾ മാത്രമല്ല, ശിഷ്യത്വം വേണ്ടെന്ന് വെച്ചുകൊണ്ട് നാം നേടുന്ന ലോകത്തിൻ്റെ സുഖദായകമായ ഇരിപ്പിടങ്ങളും മാഞ്ഞുപോകും. ദൈവം മാത്രം അപ്പോഴും നമുക്ക് മതിയായവനായി നിലനിൽക്കും.